ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൃശ്ശൂർ ബെറ്റർ വേൾഡ്. എൻ്റെ പേര് ജിനു ഉണ്ണികൃഷ്ണൻ. നമ്മുടെ സ്ഥലം കുന്നംകുളമാണ്, തൃശ്ശൂർ ജില്ലയിൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റ ഫിഷിനെ എങ്ങനെ സിമ്പിളായിട്ട് വളർത്താം, ബെറ്റ ഫിഷ് മാത്രമല്ല ഏത് അലങ്കാരം മത്സ്യങ്ങളെയും എങ്ങനെ വളർത്താം എന്നുള്ള ഒരു സിമ്പിൾ ടെക്നിക്. എല്ലാവരും ചെയ്തു വരുന്ന കുറേ തെറ്റുകളുണ്ട്, അപ്പോൾ അത് നമ്മൾ എങ്ങനെ ചെയ്യാതിരിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇത് എൻ്റെ ഒരു ബെറ്റ ഫിഷിനെ കീപ്പ് ചെയ്യുന്നൊരു ടാങ്കാണ്. ഇത് ബേസിക്കലി ഞാൻ ബ്രൂഡ് സ്റ്റോക്കിനെ കീപ്പ് ചെയ്യുന്നത് ഇത്രയും പോകുന്ന ഗ്ലാസ് അക്വേറിയംസിലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 2 ലിറ്ററോളം വാട്ടർ നമുക്കിതിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ബെറ്റ ഫിഷിന് മിനിമം പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലിറ്ററെങ്കിലും വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ സ്ഥലത്തിൻ്റെ സൗകര്യം അനുസരിച്ചും നമ്മളുടെ എല്ലാ കുറേ ഫിഷിനെ ഒരുമിച്ച് വളർത്താനുള്ള ബുദ്ധിമുട്ടും കാരണം നമ്മൾ ചെറിയ കണ്ടെയ്നേഴ്സിലേക്ക് ഒതുങ്ങിപ്പോകുന്നതാണ്. നമ്മൾ ഈ അക്വേറിയം ഷോപ്പിലൊക്കെ കാണുന്ന പോലെ ചെറിയ മറ്റേ വൈൻ ഗ്ലാസ് അതിലൊക്കെ ഇട്ട് വെച്ച പോലെ അതിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സ്ട്രെസ് കൂടും. അപ്പോൾ അവർക്ക് മിനിമം ഒരു 4 to 5 ലിറ്റർ വെള്ളം, ഏറ്റവും കുറഞ്ഞത് 2 ലിറ്റർ വെള്ളം കൊള്ളുന്ന പാത്രമെങ്കിലായിരിക്കണം. അങ്ങനെ ഓരോ ഫിഷിനും ഓരോ പോലെയാണ്. ഇപ്പോൾ ബെറ്റ ഫിഷായതുകൊണ്ട് സിംഗിൾ ഫിഷാണ്, ഇവർക്ക് മോള് വന്ന് ശ്വാസം എടുക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ വന്ന് ശ്വാസം എടുത്ത് കണ്ടില്ലേ, അതേപോലത്തെ കഴിവുള്ളതുകൊണ്ട് ഇവർക്ക് അധികം വെള്ളം വേണമെന്നില്ല. പക്ഷേ ഇവരൊരു ടെറിട്ടോറിയൽ ഫിഷാണ്. അപ്പോൾ ടെറിട്ടോറിയൽ ഫിഷ് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഏതെങ്കിലും ഒരു ടെറിട്ടറി ഇവർക്ക് സ്വന്തമായിട്ട് വേണം. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതാണ്. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇടുമ്പോൾ അതിന് ബുദ്ധിമുട്ടായിരിക്കും. ഗപ്പി, ഗോൾഡ് ഫിഷ്, അങ്ങനെ കുറേ ടൈപ്പ് ഫിഷസ് ഉണ്ട്. അവർക്കും അത്യാവശ്യം നല്ല സ്പേസ് വേണം. നമ്പർ കൂടുന്നതിനനുസരിച്ച് അവരുടെ സ്പേസ് കൂടും. പിന്നെ എയറേഷൻ വെക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കണം. ബെറ്റ ഫിഷിന് അങ്ങനെ എയറേഷൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ലാബറിൻ്റെ ഓർഗൻ ഉള്ളതുകൊണ്ട് ഇവർ മുകളിൽ വന്നിട്ട് ശ്വാസം എടുക്കും. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോണത് ഒരു ബെറ്റ ഫിഷിന് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് എങ്ങനെ നമ്മൾക്ക് ടാങ്ക് സെറ്റപ്പ് ചെയ്ത് ആ ടാങ്കിലേക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഞാനൊരു ഫിഷിന് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഇത് നെമോ കാൻഡി HMPK ടൈപ്പിൽ വരുന്നൊരു ഫിഷാണ്. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെയായാലും ഇങ്ങനെയാണല്ലോ വാങ്ങിക്കുക. അപ്പോൾ കൊറിയറായിട്ട് വരികയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവർ ആദ്യം നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യണം. ടാങ്ക് സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീൻ വാങ്ങിക്കണതിൻ്റെ തലേദിവസം വന്നിട്ട് ടാങ്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ടാങ്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇത് ബദാമിൻ്റെ ഉണങ്ങിയ ഇലയാണ്. ഇത് അതേപോലെ വാഴല, നമ്മുടെ നോർമൽ വാഴല, ഇത് രണ്ടും നല്ല ഉണങ്ങിയത് വേണം. ഇത് ഇട്ട് വെച്ച വെള്ളമാണ് നമ്മൾ വെള്ളം യൂസ് ചെയ്യാറ്. അതായത് കണ്ടീഷൻഡ് വാട്ടറാണ്. നേരത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം എങ്ങനെയാണ് ഞാൻ കീപ്പ് ചെയ്യണം. അതായത് കണ്ടീഷൻഡ് വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു ലൈറ്റ് ബ്രൗൺ കളർ അല്ലെങ്കിൽ യെല്ലോയിഷ് കളറുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സാധനം ഇട്ട് വെച്ച് നമ്മളൊരു 4 ദിവസമെങ്കിലും മിനിമം ഇട്ട് വെച്ച വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ തലേദിവസം തന്നെ ടാങ്ക് സെറ്റപ്പ് ചെയ്ത് വയ്ക്കുക. അതായത് ഇത് ഈ ഇലകൾ ഇട്ട് വെച്ച് 4 ദിവസം പഴകിയ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുക തലേദിവസം ഒഴിച്ച് വെച്ച വെള്ളമാണെന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ മയിലിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ HMPK നെമോ കാൻഡി. അപ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവരാദ്യം ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്യണം. അതായത് അക്ലമറ്റൈസേഷൻ എന്ന് പറയും. അപ്പോൾ മീൻ ട്രാവൽ ചെയ്ത് വരികയാണെങ്കിൽ, അതായത് നമ്മൾ കൊറിയറൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു 2 ദിവസമായിട്ട് ഫുഡ് ഉണ്ടാവില്ല. പിന്നെ അതേപോലെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും, കാരണം കുലുങ്ങി കുലുങ്ങിയിട്ടൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 10 to 15 മിനിറ്റ്സ് ഇതേപോലെ നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോൾ ഇത് ഇട്ട സമയം തന്നെ നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇടണം. കല്ലുപ്പ് റോക്ക് സോൾട്ട് എന്നൊക്കെ പറയും. ഇതാണ് നമ്മുടെ മെയിൻ മരുന്ന്. ഒരു ഫിഷ് കീപ്പ് ചെയ്യുന്ന ആളുടെ കയ്യിലുണ്ടാവുന്ന മിനിമം മരുന്നാണ്. പിന്നെ എപ്പോഴും ആവശ്യമുള്ള സാധനമാണ്. ഇതെപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിതേ ഇത്ര കല്ലുപ്പാണ് ഈ ഒരു 2 ലിറ്ററിലേക്ക് ഇടുന്നുള്ളൂ. ഇതൊക്കെ ഒരു കൈക്കണക്കാണ്. അത് കുറച്ച് എക്സ്പീരിയൻസ് ആകുമ്പോൾ നമ്മൾ തന്നെ പഠിക്കും. 10-15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ആകും. അതായത് ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളം ഈ വെള്ളത്തിന് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ആകും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് നമ്മൾക്ക് ഇവരെ, ഇത് ഏത് മീനായാലും ഇത് സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. അത് ഗപ്പി ആയാലും ഗോൾഡ് ഫിഷ് ആയാലും നമ്മൾ അക്വേറിയത്തിൽ നിന്ന് കൊടുക്കുന്ന മീനാണെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ പിന്നെ ചെയ്യേണ്ട അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് നമ്മുടെ ഈ ബൗളിലെ വെള്ളം അല്ലെങ്കിൽ ഈ അക്വേറിയത്തിലെ വെള്ളം ഇതേപോലെ നിറയ്ക്കുക. നേരത്തെ ഇത്ര വെള്ളം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഇത്ര വെള്ളമായി. ഇതേപോലെ നമ്മൾ ഒരു കുറച്ച് സെക്കൻഡ്സ് കീപ്പ് ചെയ്യുക. അപ്പോൾ ഇതിലുണ്ടാകുന്ന pH ഷോക്ക് എന്ന് പറയും. അതായത് ഈ വെള്ളത്തിലും ചിലപ്പോൾ pH ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ pH ഷോക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം കീപ്പ് ചെയ്യും. അപ്പോൾ ഇവരെ സ്ട്രെസ്സൊക്കെ ഒരുവിധം പോവും. അവരുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ
ഒരുവിധം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഓപ്പൺ ചെയ്തിടാം. അപ്പോൾ ഞാൻ അത്ര സമയം ലേറ്റ് ആക്കുന്നില്ല, നമ്മൾ ഓപ്പൺ ചെയ്തിടാം. ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞാൽ അക്വോറി അണിച്ചെങ്കിൽ ഈ മാക്സിമം ഈ വെള്ളം കളയണം. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ എടുത്താതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിക്കണേ. അപ്പോൾ മാക്സിമം പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വെള്ളം അണിച്ചെങ്കിൽ നമ്മുടെ അക്വോറിയത്തിലേക്ക് യൂസ് ചെയ്യണ്ട. അത് പുറത്ത് കളഞ്ഞിട്ട് കുറച്ച് വെള്ളം, ഇതാ ഇത്ര വെള്ളം മാത്രമാക്കിയിട്ട് നമുക്ക് ഇവനെ ഇതിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, അതായത് നമ്മളൊരു ഫിഷിനെങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള കാര്യം. പിന്നെ ഉള്ളത് ഇവരെ ഫസ്റ്റ് ഡേ, ഇതേപോലെ ഇവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ഫീഡ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് ശരിക്കും ഒരു ക്വാറൻറ്റൈൻ പീരീഡാണ്. ഇപ്പോൾ ലൈറ്റ് സെറ്റപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അക്വോറിയത്തിൽ വലിയ കവറൊക്കെ അണിച്ച് നമ്മൾ ലൈറ്റ് സെറ്റപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇടാനും പാടില്ല. അപ്പോൾ അവർക്കത് സ്ട്രെസ്സ് കൂടും. അപ്പോൾ നമ്മൾ വരണ, അതായത് പുതിയതായിട്ട് വന്ന ഫിഷിനെ നമ്മൾ ഒരു ദിവസം ഇരുട്ടുമുറിയിൽ അല്ലെങ്കിൽ നമ്മൾ ലൈറ്റൊന്നും ഇടാണ്ട് സൂക്ഷിക്കുകയാണ് വെച്ചെങ്കിൽ അവർക്ക് അത്രയും സ്ട്രെസ്സ് കുറയും. അതേപോലെ ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല, ഫസ്റ്റ് ഡേ ഫീഡ് ചെയ്യേണ്ട. അവർ ഈ എൻവയോൺമെൻറ്റിലൊക്കെ ആയിട്ടൊന്ന് സെറ്റപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ ഫീഡ് ചെയ്യാം. നെക്സ്റ്റ് ഡേ മുതൽ ഇവർക്ക് ഫീഡ് ചെയ്യാൻ തുടങ്ങണം. ഫീഡ് ചെയ്യുന്നത് ഏറ്റവും ആദ്യം ലൈഫ് ഫീഡ് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ മൊയിനെയോ അങ്ങനെ എന്തെങ്കിലും ലൈഫ് ഫീഡുകൾ ഉണ്ടെങ്കിൽ ലൈഫ് ഫീഡ് കൊടുത്ത് തുടങ്ങുക. പിന്നെ നമ്മൾ മെയിനായിട്ട് ഫിഷിനെ കീപ്പ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫീഡിങ് നമ്മൾ ഡിഫറെൻറ്റ് ഫീഡ്സ് ട്രൈ ചെയ്യണം. അതായത് ഒരേ ഫീഡ് തന്നെ എന്നും, അതായത് ഒരെണ്ണം വാങ്ങിച്ചു അത് തന്നെ എല്ലാ ദിവസവും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കും മടുക്കും. നമുക്ക് എല്ലാ ദിവസവും ഒരേ ഭക്ഷണം തന്നെ കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടില്ലല്ലോ. ഒരു ദിവസം ബിരിയാണി, പിറ്റേ ദിവസം ചോറ്, ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മളുടെയും സെറ്റപ്പ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഫീഡ് കൊടുക്കാൻ പഠിക്കണം. ഇപ്പോൾ വൈഫ് ബാക്കിൽ നിന്ന് ചിരിക്കുന്നുണ്ട് ബിരിയാണി എന്നൊക്കെ കേട്ടപ്പോൾ, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ് എപ്പോഴും, അതായത് ഒരു രണ്ടോ മൂന്നോ ടൈപ്പ് ഫീഡ് എപ്പോഴും വാങ്ങിക്കുക, എന്നിട്ട് കുറച്ചേശം ഫീഡ് ചെയ്യുക. മീനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ എത്ര വേണേൽ ഭക്ഷണം കഴിക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഇവർ വയറ് പൊട്ടിച്ചാവും. ഇപ്പോൾ ഗോൾഡ് ഫിഷിൻ്റെയൊക്കെ കേസ് അതാണ്, നമ്മൾ എത്ര ഇട്ട് കൊടുത്താലും അവർ കഴിച്ചുകൊണ്ടിരിക്കും. അവർക്കത് അറിയാൻ പറ്റില്ല എന്നാണ് ഞാൻ വായിച്ചേക്കണത്. അതായത് വിശപ്പ് നിന്നു എന്നുള്ളൊരു സെറ്റപ്പ് അവർക്ക് അറിയില്ല. അവർ എത്ര ഫീഡ് ഇട്ട് കൊടുത്താലും അവർ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളാണ് അവരെ കൺട്രോൾ ചെയ്യേണ്ടത് ഫീഡിങ് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഡെയിലി ഇതിനിപ്പോൾ ഒരു മൂന്നോ നാലോ പെല്ലറ്റ് വരുന്ന പോലെ ഇട്ട് കൊടുക്കുക. അതേപോലെ മാക്സിമം ഡെയിലി രണ്ട് നേരം ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ട് നേരം എന്ന് പറഞ്ഞാൽ ഒരു നേരം ലൈഫ് ഫീഡും അടുത്ത നേരം പെല്ലറ്റ് ഫീഡ് അല്ലെങ്കിൽ ഫ്രോസൺ ഐറ്റംസ് കൊടുക്കാം. ഫ്രോസൺ ആർട്ടീമിയ, അങ്ങനെ തന്നെ ഫ്രോസൺ ബ്ലഡ് ബംസ്, അങ്ങനെ കുറേ ഫീഡുകളുണ്ട്. അപ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ള ഫീഡുകൾ വാങ്ങിക്കുക. നമ്മുടെ അക്വോറിയം കടയിലൊക്കെ കിട്ടുന്ന ഈ പച്ചയും ചുമപ്പും കളറുള്ള ആ സാധനങ്ങളൊന്നും വാങ്ങിക്കാതിരിക്കുക. അതിലൊക്കെ വെറും വേസ്റ്റാണ്, ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഫീഡിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം, ഒരു ദിവസം ഇവർക്ക് ഫാസ്റ്റിംഗ് വേണം. അതായത് ഫീഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ സൺഡേയോ അങ്ങനെ ഏതെങ്കിലും നമ്മളൊരു സൗകര്യമുള്ള ദിവസം നോക്കിയിട്ട് നമ്മൾ ഫീഡ് ചെയ്യരുത്. ഫാസ്റ്റിംഗ്, ഫാസ്റ്റിംഗ് അപ്പോൾ അവരുടെ വയറ് കാര്യങ്ങളൊക്കെ ശരിയാവും. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഫാസ്റ്റിംഗ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ നന്നായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ചേഞ്ചാണ്. വാട്ടർ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീനിന് എപ്പോൾ വെള്ളം മാറ്റണം. ഇത് കുറേ പേർക്ക് അറിയാത്തൊരു കാര്യമാണ്. എങ്ങനെയാണ് വെള്ളം മാറ്റേണ്ടത്, എന്ത് വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്, അപ്പോൾ അത് അതിലാണ് മെയിൻ കാര്യം ഇരിക്കണത്. ഫുഡിൻ്റെ കാര്യം ഒന്ന്, പിന്നെ ഉള്ളതാണ് നമ്മുടെ വാട്ടർ ചേഞ്ച്. വാട്ടർ ചേഞ്ച് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ വാട്ടർ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ഫുള്ള് എടുത്ത് കൊണ്ടുപോയി കമഴ്ത്തി കളഞ്ഞ് പുതിയ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പറ്റില്ല. കാരണം നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. ടെമ്പറേച്ചർ ഷോക്ക് ഉണ്ടാവും, പി എച്ച് ഷോക്ക് ഉണ്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ കണ്ട ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ എൻ്റെ അക്വോറിയത്തിൽ ഒരു കുറച്ച് ലൈവ് പ്ലാന്റ്സ് ഇട്ടുണ്ട്, പിന്നെ ഒരു രണ്ട് കല്ലൊക്കെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വാട്ടർ ചേഞ്ച് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ഫുഡിൻ്റെ വേസ്റ്റ്, അതേപോലെ ഇവരുടെ എക്സ്ക്രീറ്റ, ഈ രണ്ട് സാധനങ്ങളും നമ്മുടെ വെള്ളത്തിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമോണിയ പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ ഈ അമോണിയ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ മീനിൻ്റെ അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ അമോണിയ എന്ന് പറഞ്ഞ സാധനം ബിൽട്ടപ്പ് ആകുമ്പോൾ ഇവർക്ക് സ്ട്രെസ്സ് വരും, പിന്നെ പെട്ടെന്ന് അസുഖങ്ങൾ പിടിപെടും, അതേപോലെ ഒരു ഫുഡ് എടുക്കാണ്ടാവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ലൈവ് പ്ലാന്റ്സ് വയ്ക്കുക. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതിൽ വേസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ, വേസ്റ്റ് കാണുമ്പോൾ അത് എടുത്ത് റിമൂവ് ചെയ്യുക എന്നുള്ള ടെക്നിക്കാണ്. അപ്പോൾ ഞാൻ അതിന് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ട്യൂബാണ്. ഇത് നമ്മുടെ ലെവലിംഗ് ട്യൂബൊക്കെ ആയിട്ട് കിട്ടും, ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ കിട്ടും, നമ്മുടെ മേസ്തിരിമാരൊക്കെ ഉപയോഗിക്കുന്ന സാധനം. ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സംഭവം കണ്ടുപിടിക്കാൻ പറ്റി. ഇതേപോലെ അക്വോറിയത്തിൽ ഉള്ള ആൾക്കാർക്കും, അതായത് അക്വോറിയം ഷോപ്പിൽ ഇതിൻ്റെ ചെറിയ സിവിൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞപ്പോഴും ഇതേ കളിയൊക്കെ ഉണ്ട് വീഡിയോ എടുക്കുന്ന ആൾ, അപ്പോൾ അക്വോറിയം ഷോപ്പിൽ ചെറിയത് കിട്ടും, അതായാലും മതി. അതായത് ഒരു മീറ്ററിന് ഒരു മൂന്ന് മുതൽ അഞ്ച് രൂപയൊക്കെയും
വരുള്ളൂ. ഈ സാധനത്തിന് അധികം വിലയൊന്നും ഇല്ല കേട്ടോ, 5-10 രൂപയൊക്കെ വരുള്ളൂ ഒരു മീറ്ററിന്. ഇത് ഇത്രയും മതി. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ചേഞ്ച് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഇത് ഇതേപോലെ ഇഴിച്ച് വയ്ക്കുക, അതായത് വേസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ആ വേസ്റ്റിൻ്റെ ഭാഗത്ത് വയ്ക്കുക, ഇതിലൂടെ വലിക്കുക, എന്നിട്ട് ഇതേപോലെ ഇത് ഏതൊക്കെ സൈഡിലേക്കാണോ വേസ്റ്റ് ഉള്ളത് ആ സൈഡിൽ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വേസ്റ്റ് മാത്രമായിട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ വാട്ടർ ലെവൽ കുറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇതേപോലെ നമ്മൾ അടിയിലുള്ള വേസ്റ്റ്, അതായത് ഫിഷിൻ്റെ വേസ്റ്റ്, അതേപോലെ ഫുഡ് വേസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ വാട്ടർ ചേഞ്ച്. അല്ലാണ്ട് ഫുൾ വാട്ടർ ചേഞ്ച് നമ്മൾ ചെയ്യാൻ പാടില്ല. അതായത് മീനിൻ്റെ ഫുള്ള് വെള്ളം കളഞ്ഞ് പുതിയ വെള്ളം ഒഴിക്കുകയല്ല. ഇതേപോലെ ഒരു 50%, അത് 3 ദിവസം കൂടുമ്പോൾ മിനിമം ചെയ്യണം. സമയമില്ലാത്ത ആൾക്കാർ ഒരാഴ്ച കൂടുമ്പോഴെങ്കിലും ചെയ്യണം. ഞാനൊക്കെ ഒരാഴ്ച കൂടുമ്പോഴാണ് വാട്ടർ ചേഞ്ച് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെയും ചെയ്യണം. അപ്പോൾ മെയിനായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീനിന് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതായത് നമ്മൾ അക്വേറിയത്തിൽ നിന്ന് കൊടുന്നു, പിറ്റേ ദിവസം ചത്തുപോയി, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച മീനൊക്കെ ഒരു 2-3 ആഴ്ച കൂടുതലൊന്നും നിൽക്കുന്നില്ല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറാൻ വേണ്ടി ഈ ഒരു ടെക്നിക്ക് എല്ലാവരും ചെയ്തു നോക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിഷിന് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, ഒരു കാലാകാലങ്ങൾ ജീവിക്കുകയും ചെയ്യും. ഇത് ബെറ്റ ഫിഷിന് മാത്രമല്ല, എല്ലാ ഫിഷിനും ഇതേ സെയിം ടെക്നിക്ക് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെങ്ങനെ സിമ്പിളായിട്ട് ഫിഷ് കീപ്പ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇവർ തമ്മിൽ നന്നായിട്ട് ഫ്ലെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ വല്ലാണ്ട് സ്ട്രെസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തുടക്കത്തിൽ കൊണ്ടുവരുമ്പോൾ അവർ അക്ലമൈറ്റൈസേഷൻ, അതായത് വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അത് ക്ലിയർ ചെയ്യണം. അതായത് ഒരു ദിവസം ക്വാറൻറ്റൈൻ പീരീഡ് പോലെ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ മുതൽ ഫീഡ് ചെയ്ത് അങ്ങനെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ ഫീഡ് കൊടുക്കുമ്പോൾ ഇതേപോലെ കൺട്രോൾ ചെയ്തിട്ട് ഫീഡ് കൊടുക്കുക. ഒരു നേരം ഒരു ദിവസം നമ്മൾ ഫാസ്റ്റിംഗ് ആക്കുക. പിന്നെ വാട്ടർ ചേഞ്ച്, റെഗുലർ വാട്ടർ ചേഞ്ച്, അതായത് 3 ദിവസം കൂടുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ചെയ്യുക. പിന്നെ ഒട്ടും സമയമില്ലാത്തവർ മാത്രം ഒരാഴ്ചയിൽ ഒരു ദിവസം വാട്ടർ ചേഞ്ച്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഫിഷും എത്ര കാലം വേണമെന്ന് വരെ നിൽക്കും. അതായത് അപ്പോൾ ഇതെല്ലാവർക്കും ഫലപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റിലിടുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോകളും ഇതേപോലെ എല്ലാവരും സപ്പോർട്ട് തരിക. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗുഡ് ബൈ.